ഹാലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. രാജാവായ ഈശോയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ക്രിസ്തുരാജൻ്റെ തിരുനാൾ. നമ്മൾ ആരുടെ പക്ഷത്താണ് എന്നാണ് ചോദ്യം. ഇടതുപക്ഷത്താണോ വലതുപക്ഷത്താണോ, ഏത് പക്ഷമാണ് നമ്മളെ ഭരിക്കേണ്ടത്, ഏത് പക്ഷം നമ്മെ നല്ല ഭരണത്തിലേക്ക് നല്ല നാളിലേക്ക് നയിക്കും എന്നാണ് ചോദ്യം. തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതാ നമ്മുടെ മുൻപിൽ ഒരു പുതിയ പക്ഷം, ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല, ക്രിസ്തു പക്ഷം സഭ അവതരിപ്പിക്കുകയാണ്. സ്വർഗം നമുക്ക് സമ്മാനമായി തരുന്ന പക്ഷമാണ് ക്രിസ്തുപക്ഷം. നീ ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ എതിർ ചേരിയിലാണോ, നിന്റെ മുന്നണി ഏതാണ്, ഏത് മുന്നണിയുടെ കൊടിക്കീഴിലാണ് നീ അണിനിരക്കുന്നത്, ആർക്കാണ് നീ ജയവിളിക്കുന്നത്, ആരെയാണ് നീ അനുഗമിക്കുന്നത്, നിന്റെ മുന്നേ പോകുന്നത് ആരാണ്, നിന്നെ മാടി വിളിക്കുന്നത് ആരാണ്, നീ ആരുടെ പിറകെ പോകും കുഞ്ഞേ. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാണ്, കർത്താവ് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഈശോ പറഞ്ഞു, ഞാൻ ഇതാ എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, ആത്മാവും ജീവനും ജീവന്റെ സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്നവന്റെ പിറകെയാണ് നമ്മൾ അണിനിരക്കുന്നത്. ഏതു വാഗ്ദാനം കേട്ടിട്ട് ആരുടെ പിറകെയാണ് നീ പോകുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഈശോയുടെ പ്രചാരണമാണ്, പ്രചരണ മന്ത്രമാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായുണ്ടാകുവാനുമാണ്. എന്നിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഉറക്കെ വിളിക്കാം, ഈശോയേ, ക്രിസ്തു രാജാക്കി. ഒത്തിരി ആവേശത്തോടുകൂടി പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ക്രിസ്തു രാജാക്കി. നമുക്ക് നിങ്ങൾ ഏത് മുന്നണിയുടെ ആളുകളാണ്, നിങ്ങൾ ആരുടെ ആളുകളാണ്, ഏത് പക്ഷത്താണ് ഉള്ളത്, നിന്നെ ഏത് പക്ഷമാണ് സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ പോകുന്നത്, നിന്റെ മുന്നണി ഏതാണ്? ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രകടന പത്രികയുമായിട്ടാണ്. ഈശോ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ഈശോയുടെ പ്രകടന പത്രിക പ്രകാരമായിരുന്നു. ഈ പ്രകടന പത്രികയിൽ 8 പേർക്ക് 8 കാര്യങ്ങൾ ഈശോ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് പോലെ ഊന്നിപ്പറഞ്ഞു. ഈശോ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ അവർക്ക് സൗഭാഗ്യമുണ്ടാകും. ഈശോയുടെ പ്രകടന പത്രികയാണ്. രാജാവ് പറയുകയാണ്, ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാമെന്ന്, ദാരിദ്ര്യത്തിലേക്ക് നയിക്കാമെന്ന് പറയുന്ന രാജാവിൻ്റെ പിറകെ ആര് പോകും, ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കാമെന്ന് പറയുന്ന നേതാവിന് ആരോട്ട് ചെയ്യും? ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ആത്മാവിൽ ദാരിദ്ര്യമുണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംജാതമാക്കി തരാം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈശോയുടെ പ്രകടന പത്രികയിലെ 1-ാമത്തെ കാര്യം? ഈശോ പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്കുക.
ഈശോയാകുന്ന രാജാവിൻ്റെ മുന്നണിയിൽ രാജാവിൻ്റെ പക്ഷത്ത് ചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതാ ഒന്നാമത്തെ സൗഭാഗ്യം കടന്നു വരികയാണ്. അതിതാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ രാജ്യം അവരുടേതായിട്ട് മാറും. ഭൂമിയിലെ സമ്പത്ത്, സമൃദ്ധി, പാലം അല്ലെങ്കിൽ വൈദ്യുതി, വിലക്കുറവ്, വിലക്കൂടുതൽ, ഇതൊന്നുമല്ല റോഡ്, ഇതൊന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് ദൈവരാജ്യം ഇതാ വാഗ്ദാനം ചെയ്യുകയാണ്, പ്രകടന പത്രികയാണ്. രണ്ടാഴ്ച മുൻപ് ഈ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഭാഷണം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ കാര്യം മാത്രം ഒന്ന് രണ്ടെണ്ണം കൂടി പറഞ്ഞ് അച്ഛൻ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. ഈശോ പറഞ്ഞു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും സ്വർഗരാജ്യം ലഭിക്കും. ഈശോ പറഞ്ഞില്ല എല്ലാവിധത്തിലും സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞല്ല. ഈശോ തനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്, എൻ്റെ പിറകെ വന്ന് നീതിക്ക് വേണ്ടി നീ പീഡനമേൽക്കുമോ? നീതിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി പീഡനമേൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തരാം, അത് നിന്റെ സൗഭാഗ്യമായി തരാം. ഇതാണ് വാഗ്ദാനം. പീഡനം വാഗ്ദാനം ചെയ്യുന്ന നേതാവിൻ്റെ പിറകെ ആര് പോകും? ഈശോ പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ ആവശ്യപ്പെടുന്നത് തൻ്റെ പിറകെ വരുന്നവർക്ക് കൈക്കൂലി വാങ്ങിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം അല്ല, അവർക്ക് അന്യായമായി സ്വത്ത് സ്വരുക്കൂട്ടുന്നതിനുള്ള സൗകര്യം ചെയ്തു തരാം. നിങ്ങൾക്ക് അർഹതയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു തൊഴിൽ മേടിച്ച് തരാം. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നുകൊള്ളാമെന്ന് പറഞ്ഞല്ല ഈശോ തൻ്റെ മുന്നണിയിലേക്ക് ആളുകളെ ചേർക്കുന്നത്. ഈശോ പറയുകയാണ്, ഹൃദയവിശുദ്ധിയുള്ളവർ മാത്രം വന്നാൽ മതി. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി, സൗഭാഗ്യമായി തരാം എന്ന് പറയുന്ന നേതാവിൻ്റെ പിറകെ ആര് പോകും? സമാധാനം സ്ഥാപിക്കുന്നവർ, അനുഗ്രഹീതർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഈശോയുടെ പ്രകടന പത്രികയിൽ ഈശോ പറയുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവരായി തീരാൻ. വാ, വാളെടുത്തു കൊടുത്ത് വെട്ടടാ എന്ന് പറയുന്ന നേതാക്കന്മാരുള്ള കാലഘട്ടത്തിൽ, കുഴിബോംബുണ്ടാക്കാനും ബോംബെറിയാനും യുദ്ധം പരിശീലിപ്പിക്കാനും നേതാക്കന്മാരുള്ള നാട്ടിൽ ഇതാ രാജാവ് പറയുകയാണ്, സമാധാനം സ്ഥാപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അപരനെ വെട്ടാനല്ല, അപരനെ വെട്ടുകൊള്ളാതിരിക്കാൻ നീ നിന്നെ തന്നെ നിർത്താൻ തയ്യാറുണ്ടെങ്കിൽ വാ. അങ്ങനെ നീ വന്നാൽ നിനക്കൊരു സൗഭാഗ്യം ഞാൻ തരും. നീ ദൈവമകനെന്ന്, ദൈവമകളെന്ന് വിളിക്കപ്പെടും. ഇതാ അത് കർത്താവിൻ്റെ, രാജാവിൻ്റെ വാഗ്ദാനമാണ്. വെട്ടാനല്ല, സ്വയം വെട്ടുകൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ. പ്രകടന പത്രിക നീളുകയാണ്. നീ ഏത് മുന്നണിയിൽ ചേരും? നീ ആരുടെ പിറകെ പോകും? സ്വയം ഇല്ലാതെയാക്കി പിച്ചി ചീന്തുന്ന നേതാവിൻ്റെ പിറകെ നീ പോകുമോ? സ്വയം നഗ്നനായി, ചീഞ്ഞഴിഞ്ഞവനായി, നിന്ദിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, നീതി നിഷേധിക്കപ്പെട്ടവനായി,
കുരിശഞ്ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന നേതാവിന്റെ പിറകെ അവന്റെ വഴിയെ നീ നടക്കുമോ? സ്വയം ചീഞ്ഞളിഞ്ഞവന്റെ പിറകെ നടക്കാൻ കെൽപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ക്രിസ്തു രാജാക്ക് ജയ്. അല്ലാത്ത പക്ഷം അവനെ രാജാവായി നീ പ്രഖ്യാപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പിച്ചിച്ചീന്തുവാൻ നടക്കുന്ന കാലഘട്ടത്തിൽ, പിടിച്ചു പറിക്കുവാൻ നടക്കുന്ന കാലഘട്ടത്തിൽ, ആര് അധികം അക്രമം നടത്തുമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, ഇതാ സ്വയം ശൂന്യനാകുന്ന, നഗ്നനായ, സ്വയമില്ലാതെയായിത്തീരുന്ന രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സാമ്രാജ്യമല്ല രാജ്യം, രാജ്യവും സാമ്രാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാമ്രാജ്യത്തിന്റെ അധിപതിയെ നമ്മൾ എംപറർ, എംപയർ ആൻഡ് കിങ്ഡം, രണ്ടും രണ്ടാണ്. രാജ്യമെന്ന് പറയുന്നതും ഒരു എംപയർ എന്ന് പറയുന്നതും മറ്റൊരു സാമ്രാജ്യമാണ്, മറ്റൊന്ന് രാജ്യമാണ്. ഈശോ രാജാവാണ്, രാജ്യത്തിന്റെ അധിപതിയാണ് രാജാവ്, രാജ്യത്തെ നയിക്കുന്നവനാണ് രാജാവ്. സാമ്രാജ്യത്തെ നയിക്കുന്നവൻ അതൻ ഒരു എംപററാണ്. മലയാളത്തിൽ എംപറർ എന്നുള്ളതിന് അധിപതി എന്ന് വേണമെങ്കിൽ പറയാം. ഈശോ എംപററല്ല, അവൻ രാജാവാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മറ്റേതിൽ ആധിപത്യവും വെട്ടിപ്പിടിക്കലുമാണ്. എങ്ങനെയാണ് എംപറർ ഉണ്ടാക്കിയത്, എംപയർ ഉണ്ടാക്കിയത്? സാമ്രാജ്യം ഉണ്ടാക്കുന്നത് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നതാണ്. ഇത് രാജ്യമുണ്ടാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് നയിച്ചുകൊണ്ടാണ്, സ്വയം നൽകിക്കൊണ്ടാണ്, ക്രമപ്പെടുത്തിക്കൊണ്ടാണ്, എല്ലാം നന്മയാക്കി ക്രമപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യമുണ്ടാക്കുന്നത്, സാമ്രാജ്യമുണ്ടാക്കുന്നത് വെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. നീ സാമ്രാജ്യമുണ്ടാക്കാനാണോ രാജ്യമുണ്ടാക്കാനാണോ പരിശ്രമിക്കുന്നത്? നമുക്ക് വേണ്ടത് രാജ്യമാണ്. അവൻ കാല് കഴുകുന്ന രാജാവാണ്. രാജാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറയുന്നത് അവന്റെ ശക്തിയാണ്, പവറാണ്. എന്തിനുള്ള പവർ? കാല് കഴുകാനുള്ള പവർ. നിനക്ക് ആ ശക്തി തരാമെന്നാണ് അവൻ വാഗ്ദാനം ചെയ്യുന്നത്. എന്റെ പിറകെ വന്നാൽ കൂടെയുള്ളവന്റെ കാല് കഴുകാനുള്ള ആന്തരിക ബലം തരാം. സമ്പത്താണ് രാജാവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്ത. അപ്രകാരം ഇതാ ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് ചെയ്യണം? യുവാവ്, ധനികനായ യുവാവ് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ രാജാവേ, ഗുരു, എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായി കുരിശുമെടുത്ത് എന്റെ പിറകെ വാ. ഒന്നുമില്ലാതെയായി സ്വയം ശൂന്യനാക്കി മാറ്റുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് ക്രിസ്തു രാജാവ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു നമ്മൾ, ക്രിസ്തു രാജാക്ക് ജയ് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഉറപ്പാക്കണം, രാജാവിൻ്റെ പിറകെയാണ് ഞാനെന്ന ഒരു ഉറപ്പ്, രാജാവ് നടന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്, രാജാവിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും എതിർചേരിയിലായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. രാജാവ് ക്രിസ്തുവാകുന്ന രാജാവ്, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന രാജാവ് ഒരു പക്ഷത്തും, എന്തു വന്നാലും ക്ഷമിക്കേല, ചത്താലും ക്ഷമിക്കേല എന്ന് പറയുന്ന അണികൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ എന്ത് രാജ്യമാണുള്ളത്? രാജാവ് പറയുന്നു, കുരിശോളം ക്ഷമിക്കണം. അണികൾ പറയുന്നു, ചത്താലും ക്ഷമിക്കേല.
രാജാവ് പറയുന്നു, നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ തന്നെ ദാസനാക്കി മാറ്റണം. അണികൾ പറയുന്നു, പോയി പണി നോക്കും. ഇതാ രാജാവ് പറയുന്നു, സത്യവും നീതിയും കരുണയും പുലരട്ടെ. അണികൾ പറയുന്നു, മനസ്സില്ല. എവിടെ രാജ്യം, എവിടെ രാജാവ്, എവിടെ അണികൾ? രാജാവ് പറയുന്നു, എല്ലാവരെയും ചങ്കോട് ചേർത്ത് നിർത്ത്, എല്ലാവരും സഹോദരങ്ങളാണെന്ന് രാജാവ് പറയുന്നു. അണികൾ പറയുന്നു, അവന്റെ വീട്ടിൽ ഞാൻ കേറില്ല, ഇവളുടെ വീട്ടിൽ ഞാൻ കേറില്ല, അവൻ തൊട്ടുകൂടാത്തവനാണ്, ഇവൾ തീണ്ടിക്കൂടാത്തവനാണ്, അവർ കൊള്ളരുതാത്തവളാണ്. അവർ മാറ്റി നിർത്തുന്നു, പരമാവധി അകറ്റി നിർത്തുന്നു. കോവിഡ് പണ്ടേ തുടങ്ങിയതാണ് അകറ്റി നിർത്തലിന്റെ കോവിഡ് ശാസ്ത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ രാജാവിൻ്റെ മനോഭാവങ്ങൾ പുനർവിചിന്തനം ചെയ്യാനും രാജാവിൻ്റെ പിറകെയാണ് നമ്മളെന്ന് ഉറപ്പു വരുത്തുവാനും സ്വർഗം നമ്മെ ക്ഷണിക്കുന്ന സന്ധ്യയാണിത്. രാജാവിൻ്റെ ഹിതത്തിനെതിരായ കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുമോ? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, രാജ്യം വരണമേ. എവിടെ? എൻ്റെ വീട്ടിൽ. രാജ്യം ഒരു സ്പേസാണ്, അത് ദൈവത്തിൻ്റെ രാജ്യത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഏതാണ് ആ സ്പേസ്? ദൈവരാജ്യം ഒരു സ്പേസാണ്, അത് നിന്റെ ഭവനമാണ്. ദൈവരാജ്യം ഒരു സ്പേസാണ്, അതൊരു ഇടവകയാണ്. ദൈവരാജ്യം ഒരു സ്പേസാണ്, അതൊരു പഞ്ചായത്താണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ പാലിക്കപ്പെടേണ്ട സ്പേസുകൾ, സ്നേഹം വെച്ചു വിളമ്പേണ്ട സ്പേസ് ഉണ്ട്. ഇനി ദൈവരാജ്യം സമയത്തിലാണ്, അതിനൊരു ടൈമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, അതിനൊരു ടൈമുണ്ട്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്? ദൈവരാജ്യത്തിനൊരു പാസ്റ്റ് ഉണ്ട്. എന്താണ് ആ പാസ്റ്റ്? ഇന്നലകളിൽ സംഭവിച്ചത്, അവൻ്റെ കുരിശുമരണം ദൈവരാജ്യത്തിൻ്റെ സമയമാണ്. പാസ്റ്റ് ഇന്ന്, ഇതാ അവൻ അനുദിനം മുറിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിനൊരു പ്രസന്റ് ഉണ്ട്, ദൈവരാജ്യത്തിനൊരു ഫ്യൂച്ചറുണ്ട്, ദൈവരാജ്യത്തിന് ടൈമുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ കൂടെയാണ്, അതൊരു സ്പേസാണ്, അതൊരു ടൈമാണ്, അതൊരു സിറ്റുവേഷനാണ്. എന്താണ് ആ സിറ്റുവേഷൻ? സ്നേഹത്തിൻ്റെ കൾച്ചർ. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട്, എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട്, എവിടെയൊക്കെ ആത്മാവിലുള്ള ആനന്ദമുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട്, എവിടെയൊക്കെ മനസ്സ് തുറന്ന് ക്ഷമിക്കുന്ന അവസ്ഥയുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, രാജാവിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരു ഞായറാഴ്ച പ്രസംഗത്തിൽ ഉപസംഹരിക്കാനുള്ളതല്ല. ഒരു ചിന്തയിലേക്ക് മനസ്സ് വീണ്ടും കൊണ്ടുവന്ന് ആദ്യത്തെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നിന്റെ മുന്നണി ഏതാണ്? നീ ആരുടെ പക്ഷത്താണ്? നീ ആരുടെ പിറകെയാണ്? നീ ഏത് കൊടിക്കീഴിൽ അണിനിരക്കും? ആരുടെ പ്രകടന പത്രികയിലാണ് നീ നിന്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത്? കണ്ണുകൾ